കാലത്തോളം. മാഷ് നെറ്റിയിലെ ആ കുങ്കുമ സൂര്യൻ ഉണ്ടല്ലോ, രാത്രി 3 മണിക്ക് മാഷ് വിളിച്ചാലും അതവിടെ തെളിഞ്ഞു നിൽക്കുകയാണ്. അതിന് ഈ പറഞ്ഞ പോലെ മഴക്കാലെന്നോ വേനൽക്കാലെന്നോ വർഷമെന്നോ വിഷുവെന്നോ അങ്ങനെ ഒന്നുമില്ല. കാലാകാലങ്ങളിലായിട്ട് മാഷെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മാഷെ. മാഷെ നമസ്തേ. അടുത്ത പാട്ടിലേക്ക്. ഗുരുവായൂരപ്പനും മൂകാംബിക, അത് ശരി, രണ്ടും ചേർന്നാ, രണ്ടും ചേർത്തിട്ടാണ്. എത്രയോ കാലമായി അല്ലേ? എനിക്ക് ഓർമ്മ. മാഷ് ബ്രാൻഡാണ്. ഒരാള് ചോദിച്ചു ഇത് എന്നും പരറ്റുന്നു. ഇതെന്നും പറ്റോ? മിക്സ് കുളി മിക്സോ അല്ല അമൃതാചരണോ? ഇത് പറഞ്ഞാ അങ്ങനെയുള്ള തൃശ്ശൂരിന്റെ നർമ്മങ്ങളെ മിടുക്കന്മാരുണ്ട്. എന്തൊക്കെ രസങ്ങളവിടെ! അയ്യോ, നമുക്ക് ഈ രസങ്ങളൊന്നും ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു രസം. കൂടി പറയാം, ഒരാൾ പറഞ്ഞത് എപ്പോ കാലങ്ങളായിട്ട് ഒരു താടി വളരാത്തൊരു മനുഷ്യനില്ല അതാന്ന്. അതായത് താടി അങ്ങനെ നമ്മുടെ ചന്ദ്രകുറിയിട്ട് മാഷ കേട്ടല്ലേ, മാഷി ഇടയ്ക്ക് ഒരു പൂക്കട തുടങ്ങിയ സംശയം ഉണ്ട് കേട്ടോ. അതെന്താ, എപ്പോഴും മാഷൊരു പൂക്കട ഒരു പൂ ഒരു റൗണ്ടിലെ ഒരു ഷോപ്പിൽ വന്നിരിക്കുമ്പോ വിദ്യാരം മാഷ് വാങ്ങിച്ചോ. ഇപ്പൊ എന്തായിരിക്കും അപ്പൊ മാഷ് ബിസിനസ് രംഗത്തേക്ക് കൂടി കടന്നോ? ഇങ്ങനെയൊക്കെ പോകുന്ന തൃശ്ശൂരിന്റെ രസകത്വങ്ങള് മാഷെ പറഞ്ഞു വന്നത്, കാവാലം നാരായണപ്പണിക്കർ സാറിനെ ഓർക്കാതെ ഒരു ഓണക്കാലത്തെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ശരിക്കും മലയാളത്തിന് ഓണം ഇല്ലെന്ന് വരെ നമ്മ മനസ്സുകൊണ്ടും സാഹിത്യരംഗത്തും ഒക്കെ വിശേഷിപ്പിക്കുന്ന കാലമാണ്. നമ്മുടെ സംഗീതം മാത്രമല്ല, നാടകം മാത്രമല്ല, ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ 10-16 പാട്ടുണ്ടാക്കാൻ പറ്റി ഒരു നാടകത്തിൽ. എനിക്ക് അദ്ദേഹത്തിന്റെ വേർപാടില് തീരാത്ത ദുഃഖം. കാരണം എന്താ വെച്ചാൽ മലയാളത്തിന് അതിന് പകരം വയ്ക്കാൻ വേറെ ആളില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എനിക്ക് സമീപകാലത്ത് അദ്ദേഹം മരിക്കുന്ന അന്ന് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ നമസ്കരിച്ച് അപ്പങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കണ്ടിങ്ങനെ നടന്നിങ്ങനെ ഉള്ളതുകൊണ്ടിരുന്നു ആരും കടത്തില്ല. പക്ഷെ ഞാനൊരു അത്ഭുതം തന്നെ പറയുന്നു, എനിക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹമായിട്ട് ഒരു നാടകം ഈ ഇപ്പോൾ അവസാന സമയത്ത് ചെയ്തു പോയി. തിരുവനന്തപുരം അക്ഷരകലയുടെ ഒരു നാടകം, സോപാന സംഗീതം അഥവാ കുട്ടിപ്പാഴ്ച. അത് വീട്ടിലിരുന്ന് നാരായണപ്പണിക്കരുടെ വീട്ടിലിരുന്ന് ഞാനും അദ്ദേഹം കൂടി ഇരുന്നാണ് ഇത് ചിട്ട ചെയ്തത്. എന്നിട്ട് അതിലെ ഇപ്പോൾ ബിൽസുകാരി പാടിയിട്ടുണ്ട്, അതേപോലെ കാവാലം ശ്രീകുമാർ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ കുറച്ച് പാട്ടുകൾ ആ നാടകത്തിലൂടെ 6 വരി 4 വരി 8 വരി അങ്ങനെയൊക്കെയുള്ളൂ. അപ്പം നേരളത്തിൽ ആ പൊതുവാൾ എന്ന് പറഞ്ഞ മഹാനായ ഇടയ്ക്കാതകൻ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നാടകമാക്കാണ് കാണേണ്ട നാടകം, വളരെ നന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ തമ്പോലുള്ള എം ജി രാധാകൃഷ്ണൻ സാർ ചെയ്തത് അത് പോറ്റൊന്ന് പാടും. ശ്രീ പള്ളി കൊണ്ട് നാവാമുകുന്ദ മുകുന്ദമുടിയിൽ ഉണരണ് ya yeah.
പുകളണിയാൻ പുരപ്പെരുകാൻ പൂമാതണിമാറിൽ പുകളണിയാൻ പുരപ്പെരുകാൻ കനകാളിന കനകമായി കനകാളിന കനകമായി ആദിമൂലമായി ആനന്ദന ആദിമൂലമായി ആനന്ദന ഉണരണേ എന്തായാലും മാഷേ, എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്തുള്ള കുറച്ച് സംസർഗത്തിൽ നിന്നാണ്, ആ ഒരു പൂമണമാണ് അല്ലെങ്കിൽ മുല്ലപ്പൂമിൻ്റെ മണത്തിൽ നിന്നാണ്. കാരണം അദ്ദേഹം ഇത് ആ അനുഭവം പണ്ട് പറഞ്ഞു, തിരുനാവായ മണപ്പുറത്ത് വെച്ച് ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്തത്. അന്നത്തെ ശബ്ദ സംവിധായകനായിട്ടുള്ള എഞ്ചിനീയറായിട്ടുള്ള ദേവദാസും അതേപോലെ കാവാലം ശ്രീകുമാറും ഞരളത്തും എം ജി രാധാകൃഷ്ണനും എല്ലാവരും വട്ടമിട്ടിരുന്ന് ഒരു മണൽ തീരത്തിരുന്നിട്ടാണ് ഈ പാട്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ പാടിയ ആ ഈണം ഇപ്പോഴും മനസ്സിൽ തങ്ങിക്കിടന്നു. അത് നാരായണ സാറിനെ കുറിച്ച് പറയുമ്പോഴേ അങ്ങനെ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറെ നോടിയുണ്ട്, തിരുവനന്തപുരത്ത് ആറാട്ടിന് ആറാട്ട് മുണ്ടനെ എഴുന്നള്ളിക്കില്ലേ മാഷെ, രാജാവിന് കണ്ണു കിട്ടാതിരിക്കാനായിട്ട്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഈ ആറാട്ടുമുണ്ടിലേക്ക് പോകുമ്പോ രാജാവിനെ അധികാരം ശ്രദ്ധിക്കില്ലോ. ഇവിടെ എത്തിയിരിക്കുന്ന ഈ പ്രതിഭകള് മാഷ് ഈശ്വര കണ്ണു തട്ടാതെ ആജീവനാന്തം പോണേ അങ്ങനെ ഒരു ആറാട്ടുമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പാടിക്കൊണ്ട് നമ്മൾ തുടരുകയാണ്. ഓണത്തിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. തിരുവനന്തപുരമാണ് ഓണാഘോഷത്തിലെ ഏറ്റവും കേമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നു. മാഷെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത പാട്ടുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാഷ്ടെ വിദ്യാധരൻ മാസ്റ്ററിനെ കേൾക്കുമ്പോൾ തന്നെ വീണപൂവ് എന്ന ചിത്രം മനസ്സിലേക്ക് ഓടിയെത്തും. വീണപൂവ് എന്ന ചിത്രം ഓടിയെത്തുമ്പോൾ തമ്പി സാറിനെ നമ്മുടെ മനസ്സിലേക്ക് വരും. തൃശ്ശൂരിൻ്റെ സ്വന്തം മൂല്യനേഴി മാഷയെ മനസ്സിലേക്ക് ഓടിയെത്തും. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വൃത്തവും അലങ്കാരവുമാണ് അല്ലേ. തൃശ്ശൂരിലെ എന്തും ചൈതന്യവും ഐശ്വര്യമാണ്. തൃശ്ശൂർക്ക് ആരെത്തിയാലും ഒന്നും വൃത്തം വയ്ക്കാതെ പോവില്ല. അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അലങ്കാരമാണ് എന്നും പറയും. അല്ല, തൃശ്ശൂരിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞു, എത്രയോ തവണ കേട്ടുകൊണ്ടിരിക്കുന്നു, എത്രയോ തവണ കേട്ടു കഴിഞ്ഞാലും ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം എന്ന് പറയുന്ന നിരവധി ഗാനങ്ങളുടെ പട്ടികയിലാണ് മാഷ്ടെ കയ്യൊപ്പോട് കൂടിയ നഷ്ടസർഗങ്ങളിൽ എന്നുള്ള പാട്ട്, അതേപോലെ സ്വപ്നം കൊണ്ട് തുലാധാരം മുല്ലനീര് മാഷ്. ഓഹ്, എന്തൊരു കാലമായിരുന്നു മാഷെ. നമുക്ക് ആ കാലത്തേക്ക് ഒന്ന് പോവാം. ആ കാലത്തേക്ക് ഏത് പാട്ടപ്പോ വേണ്ട, ഏത് പാട്ട് വേണ്ട നമുക്ക്? സ്വപ്നം കൊണ്ട് റീന പാടും. റീന അല്ലേ പാടില്ലേ? അത് നമ്മുടെ ജെൻസി പാടിയ പാട്ടാണ്. ജെൻസിയാണ് ഈ സ്വപ്നം കൊണ്ട് തുലാഭാരം നേർത്തപ്പോൾ എന്നുള്ള പ്രയോഗം എന്ന് വളരെ റയറാണ്. കാരണം പറയാം, സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുക, പഞ്ചസാര കൊണ്ടാക്കുക, ശർക്കര, അവല് എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ തുലാഭാരം നടത്തുക. സ്വപ്നം കൊണ്ട് തുലാഭാരം ആരും നടത്തിട്ടില്ല. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അത് മുല്ലനീരുടെ കയ്യൊപ്പ് അദ്ദേഹത്തിനോട് നമുക്ക് തീർത്താ തീരാത്ത. അദ്ദേഹത്തെ നമുക്ക് നമ്മളെ കൂടി ഇല്ല, അഞ്ചു വർഷം പോണു, ഒക്ടോബർ 22. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നില് എനിക്ക് പ്രത്യേകിച്ചും ആ ഓർമ്മ ഇപ്പോൾ പുതുക്കാതെയും ഓർമ്മിക്കാണ്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനയിൽ ഉള്ള പാട്ട് തന്നെ പാടാം. സ്വപ്നം കൊണ്ട് തുലാഭാരം നേർന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്തേ അമ്മയായി പാടി ഉറക്കാം ഞാൻ കൺമണിയായി നിന്നെ പൊറ്റാം. സ്വപ്നം കൊണ്ട് തുലാഭാരം നേർന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്തേ അമ്മയായി പാടി
മുത്തേ നമ്മുടെ നാട്ടിലെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ മാഷെ, സ്ഥലപ്പേര് പറഞ്ഞാൽ മതി ആ പ്രദേശത്തിൻ്റെ മഹിമ അറിയാം. ഇപ്പോൾ ആറാട്ടുപുഴ എന്ന് പറയുമ്പോൾ വിദ്യാധരൻ മാസ്റ്റർ എന്നുള്ള ഒരു വലിയൊരു ചിത്രം മനസ്സിൽ വരുന്ന പോലെ നമ്മുടെ കാവ്യരചനയുടെ രംഗത്തെല്ലാം അതേപോലെ സംവിധാനം അന്തിക്കാട് എന്നൊരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും ആള്, അല്ലേ? പുത്തഞ്ചേരി എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഓർമ്മ വരും, കാരണം അത് ഇന്ന ആള്. കൈതപ്രം എന്ന് പറയുന്ന പോലെ അങ്ങനെ എത്ര എത്രയോ പേരുകൾ, ഭരണിക്കാവ് എന്ന് വേണ്ട ഇഷ്ടംപോലെ പേരുകൾ, കേച്ചേരി പ്രിയപ്പെട്ട പറഞ്ഞു വന്നത്. കേച്ചേരിപ്പുഴയുടെ തീരത്ത് കൂടി ഇപ്പോഴും പോകുമ്പോൾ ഒരു വേദന തോന്നുന്നുണ്ടില്ല മാഷൊക്കെ പണ്ട് ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ നിന്മേനി നെന്മേനി വാകപ്പൂ എന്ന് വരെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കവി കാവ്യസാഗരം എന്ന് പറയുന്നത് തൂലികത്തുമ്പിലേക്ക് ഇങ്ങനെ ആവാഹിക്കുക, അല്ലേ? യൂസഫ് അലി കേച്ചേരി സാർ പറയുന്ന പൂർണ്ണചന്ദ്രനെ കണ്ടു അതിന്റെ ആൻസർ വരുന്നുണ്ട്. ക്ഷമിക്കണം, അഴിച്ചിട്ട കരിമുടിക്കിടയിൽ നിന്നും അഴകുറ്റ നിന്മുഖമായിരുന്നു, അതൊരു അപൂർവ ദർശനമായിരുന്നു. അതിന്റെ കർത്താവുന്ന ചന്ദ്രനാളകാണ്. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. ദേവരായമാഷ്ക്ക് ഞാൻ അത് കൊണ്ടുകൊടുത്തു എന്റെ പോറ്റി. ഇത് ഇറങ്ങിയ വശം ദേവരായമാഷ്ക്ക് ഒരു കാസറ്റ് കൊണ്ട് ടി പി ശാസ്ത്രമൂലം ഞാനും ചേർന്ന് ടി പി ആണ് അതിന്റെ ആള്. മാഷ് നമുക്ക് ദേവരായ മാഷ് കരമന പോയിട്ട് ഇത് കൊടുക്കണം, കൊടുക്കാണ്ട് പറ്റില്ല. അയ്യോ, ഞാൻ നിങ്ങൾ ആരടുത്തേ പോകുന്നു പറയുന്നത്, ഞാനൊന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ആള് സമ്മതിക്കും, ഞാൻ മാഷ് വരും, നമുക്ക് കരമന പോയിട്ട് മാഷ് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. എനിക്ക് വയ്യാട്ട ആളടുത്ത് എന്തൊരു പറഞ്ഞ ആള് പറഞ്ഞ് ഞാൻ ഈ കാസറ്റ് കൊണ്ട് പോയി. ദേവരായ മാഷ് എടുത്ത് തന്നപ്പോ അവിടെ ടി പിയും കൂടി വന്നു. വിദ്യാസരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി വന്നു, തോന്നു ഇവരിയിരുന്നു. അപ്പോൾ ടി പി യിലെ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനൊരു യൂസഫിന്റെ കേച്ചേരിയും മാഷും ചേർന്നൊരു സാധനം ചെയ്തു, ദാസേട്ടനെ പാടിയിട്ടുള്ളത് ദാസാറാ. അപ്പോൾ അത് മാഷക്കൊന്ന് കേൾപ്പിക്കണമെന്ന് എൻ്റെ ഒരു ആ രചനയും സംഗീതമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് ടി പി. ഞാനിങ്ങനെ പതുക്കി നിൽക്കുക മിണ്ടാണ്ട്, ആളാണ് പ്രസൻ്റ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു, അവളെ വാങ്ങി വെച്ചു. അപ്പോഴും ചായ, അങ്ങനെ ചായ കൊണ്ടു തന്ന് കുടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാ അടുത്ത ദിവസം 5 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം, പിറ്റേൻ്റെ പിറ്റേ ദിവസം ചെന്ന് 5 മണിക്ക് ചെന്നപ്പോൾ ആള് അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണയാ തന്നെ കണ്ടു, കൊള്ള. എൻ്റെ
ദൈവമേ, എനിക്ക് ആ അഭിപ്രായം ഓസ്കാർ കിട്ടിയത്, ഓസ്കാർ അല്ല അതിനേക്കാൾ വലുതുണ്ടാവില്ല. അപ്പൊ ആ 11 പാട്ട് അരിച്ചു, അത് മുഴുവൻ അരിച്ച് കേട്ടിരിക്കുന്നു എന്നാ അതിന്റെ അർത്ഥം. ദൈവമേ ടീച്ചറോട് പറയാ, മാഷേ അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അഭിപ്രായം വേറെ ഒന്നും മനസ്സിലാക്കണ്ടാവുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, വേറെ ആർക്കും ഇങ്ങനെ സാധിക്കില്ല, സാധിച്ചിട്ടാവില്ല. കാരണം എന്താ പറയാ, അത്ര വാത്സല്യം എന്നോട് ഉണ്ടായിരുന്നു എനിക്ക് മാഷോട്. അത് മനസ്സിലാകണമെങ്കിൽ മാഷുടെ ഓരോ ചെയ്തികൾ എൻ്റെ അനുഭവത്തിലുള്ളത് മനസ്സിലാവും. കുറെയൊക്കെ വാരകറിയാം, ജയരാജുമാരക്കറിയാം. ജയരാജുമാരും കൂടി പോയപ്പോൾ 3.5 മണിക്കൂർ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മദ്രാസിൽ നിന്ന് പറയാം, വാര്യരെ ഞാൻ വാര്യർക്കല്ല അവൻ്റെ അറിവിലേക്ക് വേണ്ടിയേ പറയാ, വിദ്യാഭ്യാസം നിന്റെ അറിവിലേക്ക് വേണ്ടിയാ പറയാം. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേ വാരുജാനും. അപ്പൊ മാഷ എന്റെ ഉള്ളിൽ കൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി. ഏടാ ഈ മധ്യമാവധി രാജമേ പ്രേമത്തിനും ചേരും ഭക്തിക്കും ചേരും ആള് പറയാ. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഇത് കേട്ടിട്ടേ ഞാൻ പകച്ചിരിക്കുക, മധ്യമാവധി പ്രേമത്തിനും ഭക്തിക്കും ചേരും എന്നെ മനസ്സിലാക്കുക. അത് പറഞ്ഞപ്പോ എന്തായാലും അർത്ഥം അറിയാം, ഹരിവരാസനം മധ്യമാവധിയ ആള് ചെയ്ത കൽപ്പാന്തകാലത്തോളം മധ്യമാവധിയ അത് പ്രേമ. ഇതാണ് കോട്ടി എന്നിട്ട് ആള് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. വാഴ പിടിച്ചു ഞാൻ എന്തെങ്കിലും വിദ്യുതങ്ങൾ പറഞ്ഞു വെറ്റ അപകടതിനെ മിണ്ടോ. മിണ്ടാതിരുന്ന് കാരണം എന്താ, ഇതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത കൽപ്പാന്താരം മധ്യമത്തിലെ മാഷനെക്കാളും ചോദിക്കാന്നാലേ ചോറ് കളി എന്തിനാ കൊള്ളുക, അത് ആലോചിച്ച് നോക്കും. അത് വാര് ബുദ്ധിപൂർവം അല്ല ബുദ്ധിപൂർവം പറഞ്ഞ മിണ്ടാതിരുന്ന് ഞാൻ എന്താണോ എനിക്ക് ഇങ്ങനെ വിഷമിക്കണ്ട പോകുമ്പോ പറയാള്, അത് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ദേവരായ മാഷ് പറയുന്നത്. മാഷ് ഇത് മുഴുവൻ കേട്ടും എല്ലാ കാര്യങ്ങളും അരിച്ച് കുറുക്കി മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നും പറയണ്ടാവും. അത് ഭയങ്കര സത്യത്തിലല്ലേ അവാർഡല്ലേ, അങ്ങനെ കൊറേ അനുഭവങ്ങൾ എനിക്ക് സ്വന്തമായി ഉള്ളത് കൊണ്ടേ മറ്റുള്ളവർ പറയുന്നവരല്ലാത്ത കൊണ്ടും അനുഭവം എനിക്കത് പറയാൻ തീരില്ല. അദ്ദേഹത്തിന്റെ അനുഭവം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മാഷോട് ഒരു കാര്യം ഇത്രയും പേരെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞാൽ മാഷ് നോ പറയോ? അതുണ്ട് അതിനോടൊപ്പം സദ്യയൊക്കെ വിളമ്പാ മാഷേ, ഓണക്കാലത്ത് സദ്യ തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യം. അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും സമ്മതിക്കാൻ കേട്ടോ, അമാവാസി നാളിൽ നിന്നുള്ളത് മാഷ ശബ്ദത്തിൽ കേട്ടാൽ എങ്ങനെ ഇരിക്കും? നാലുപേരി അതായത് 8 പേരി എന്നാ 4 പേര് പ്ലീസ്. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു, അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു, അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കഴിച്ചിട്ട കരിമൂടിക്കിടയിൽ പിന്നും അഴകുറ്റ നിൻ മുഖമായിരുന്നു, അതൊരപൂർവ ദർശനമായിരുന്നു. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു. പക്ഷേ അത് നമ്മുടെ വിൽസുരാജ് പാടാം. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു, അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു, അഴിച്ചിട്ട കരിമുടിക്കിടയിൽ നിൻ അഴകുറ്റ നിൻ മുഖമായിരുന്നു, അതൊരപൂർവ ദർശനമായിരുന്നു. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. Thank you.
തൈലം പകരാതെ താനെ കത്തുന്ന തങ്കവിളക്കൊന്നു ഞാൻ കണ്ടു. തൈലം പകരാതെ താനെ കത്തുന്ന തങ്കവിളക്കൊന്നു ഞാൻ കണ്ടു. അമൃതസരസിലെ അനകാംബുജം പോലെ അതുലേ, അമൃതസരസിലെ അനകാംബുജം പോലെ അതുലേ നിൻ പുഞ്ചിരിയായിരുന്നു, അതൊരമോഹ ദർശനമായിരുന്നു. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. അഴിച്ചിട്ട കരിമുടിക്കിടയിൽ അഴകുറ്റ നിൻമുഖമായിരുന്നു, അതൊരമൂഖ ദർശനമായിരുന്നു. എന്താ വിൽസരാജ എന്റെ വരികള് അല്ലേ കെച്ചേരി സാർ, അമോഘ ദർശനമായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ ഒരു അർത്ഥം? അമോഘ ദർശനം, അതായത് മോഹം എന്നില്ല അല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ദർശനത്തിന്റെ ഒരു സൗഭാഗ്യം ഏത് രീതിയിലാണ് എനിക്ക് വയ്യ. അസംസ്കൃത ഭാഷയായിട്ടാണ് നമ്മളൊക്കെ സംസ്കൃതത്തെ കാണുന്നത്. അസംസ്കൃത ഭാഷയായ സംസ്കൃതത്തിലൂടെയാണ് ശരിക്കും യൂസഫ് അലി കെജരി സാർ നമുക്ക് വേണ്ടി സംസ്കൃതത്തിൽ പാട്ട് എഴുതിയിട്ട് നേഷവാട് വാങ്ങിയ ആള്. ഗുരുവായൂരപ്പൻ തന്ന നിധി. ഇതെന്താ രാഗം? സിനിമാ രാഗം അല്ല കാരണം ഇത് ആൾക്കാരുടെ പ്രവണതയാണ്.